الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما سنهم الله വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനുൽ ഇസ്ലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന മാർഗനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മനുഷ്യന് ഈ ഭൂമുഖത്ത് നൽകിയിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രാധാന്യപൂർവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് നമ്മെ അറിയിച്ച രണ്ട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച ഹദീസിൽ കാണാം. നാം സാധാരണ കേട്ടുവരാറുള്ള ഹദീസാണ്. രണ്ട് നിഅമത്തുകൾ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ആ അനുഗ്രഹങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താതെ അതിനെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവു സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാവുക, മനസ്സുണ്ടാവുക എന്നത് അവൻ അത് ലഭിച്ചു കഴിഞ്ഞാൽ ദുന്യാവിൽ അവന് സംതൃപ്തമായി നിലക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്ന് വെക്കണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് പറയുന്നു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളിൽ ഒരാൾ തന്റെ താമസസ്ഥലത്ത് നിർഭയനായി കഴിയുന്നുവെങ്കിൽ, പേടിക്കാനൊന്നുമില്ല അവനവന്റെ താമസസ്ഥലത്ത് നിർഭയനായി നിങ്ങളിൽ ഒരാൾക്ക് താമസിക്കാൻ കഴിയുന്നു എങ്കിൽ, മുആഫൻ ഫീ ജസദിഹി,
ശരീരത്തിന് തകരാറൊന്നുമില്ല, രോഗമൊന്നുമില്ല, ആഫിയത്തും നൽകപ്പെട്ട ഒരു സ്ഥിതിയാണുള്ളതെങ്കിൽ മാത്രമല്ല ഇന്ദഹു ഖൂത്തു യൗമിഹി, അന്നാന്നത്തെ ഉപജീവനത്തിനുള്ള വകയും അവന്റെ അടുത്തുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ സ്ഥിതിയെങ്കിൽ അവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഫകഅന്നമാ ഹീസത്തു ലഹു ദുന്യാ, ദുന്യാവ് മുഴുവനും അവന് വേണ്ടി ശേഖരിക്കപ്പെട്ടതുപോലെ അത്ര വലിയ ന്യാമത്തിലാണ് താൻ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. താമസിക്കാനൊരു വീട്, അവിടെ പ്രയാസമൊന്നുമില്ല, അന്നേക്കുള്ള ഭക്ഷണം കയ്യിലുണ്ട്, ശരീരത്തിന് തകരാറൊന്നുമില്ല എങ്കിൽ അതൊരു വലിയ ന്യാമത്തായി കണക്കൂട്ടിക്കോളൂ, ദുന്യാവ് മുഴുവൻ കിട്ടിയ ഒരു പ്രതീതി മനസ്സിൽ തോന്നിക്കോളൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിരിക്കുകയാണ്. അത്രക്കും വലിയ ഒരു ന്യാമത്തായിട്ടാണ് അള്ളാഹു ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ പരിഗണിച്ചിരിക്കുന്നത്. ഇബാദത്തുകൾ ചെയ്തിട്ട് പോലും ആരോഗ്യത്തിന് ഹാനികരമായ പ്രവർത്തനങ്ങൾ നടത്തിയ തന്റെ അരുമ ശിഷ്യന്മാരോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു ഒരിക്കൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സഹാബി രാത്രി ഉറങ്ങുന്നില്ല, അതുപോലെ തന്നെ ഭാര്യയുമായുള്ള തന്റേതായ ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എന്നൊക്കെ അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ശിഷ്യന്മാരൊക്കെ വളരെ ഉഷാറായി പോയി, രാത്രി ഉറക്കുപോലുമില്ലാതെ അവരങ്ങനെ ഇബാദത്തിൽ മുഴുകട്ടെ എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്നലി ജസദിക അലൈക ഹഖാ, നിനക്ക് നിന്റെ ശരീരത്തോട് കടപ്പാടുണ്ട്, നിന്റെ തടിയോട് നിനക്ക് ബാധ്യതയുണ്ട്, ആ തടിയെ നീ നശിപ്പിക്കാൻ പാടില്ല, അള്ളാഹു തന്ന ആരോഗ്യത്തെ നീ തകർക്കാൻ പാടില്ല, അതുകൊണ്ട് നിന്റെ ശരീരത്തോട് ബാധ്യതയുണ്ട്, നിന്റെ കണ്ണിനോട് നിനക്കൊരു ബാധ്യതയുണ്ട്, അതുകൊണ്ട് സമയത്ത് ഉറങ്ങാതിരിക്കാൻ പാടില്ല, ഉറങ്ങണം, ഇബാദത്തും വേണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ ഇസ്ലാം ആരോഗ്യത്തിന് ഹാനികരമായ എന്തിനേയും വിരോധിച്ചിരിക്കുകയാണ്. അതൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. പരിശുദ്ധ ഖുർആൻ ഒരൊറ്റ വാക്കിലത് ഒതുക്കി, കുലു വസ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഓ ജനങ്ങളെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷേ ഒരു കാര്യം നിർബന്ധമുണ്ട്, വലാ തുസ്രിഫു, ഒന്നിലും അമിതത്വം അരുത്, അമിതമായി ഭക്ഷിക്കരുത്, അമിതമായി പാനം ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയം അല്ലാഹു ഇസ്റാഫ് ചെയ്യുന്നവരെ, ഏത് വിഷയത്തിലും ദുർവ്യയം കാണിക്കുന്നവരെ, അമിതത്വം പുലർത്തുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. ഈ ഒരൊറ്റ ആയത്ത് മതി ആരോഗ്യത്തിന് ഹാനികരമായ സർവകാര്യങ്ങളിൽ നിന്നും ഒഴിവാകാനെന്ന് ഈ ആയത്തുകൾ എടുത്തുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല മനുഷ്യനോട് കഴിക്കുമ്പോഴും കഴിക്കുന്നത് എന്താവണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലം തയ്യിബാ, ഓ ജനങ്ങളെ കുലൂ മിമ്മാ ഫിൽ അർളി, ഭൂമിയിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ രണ്ട് ഉപാധി നോക്കണം, ഒന്ന് ഹലാലൻ, ആദ്യം നോക്കേണ്ടത് ഹലാലാണോ, ഇത് തനിക്ക് കഴിക്കൽ അനുവദനീയമായ ഭക്ഷണമാണോ, ഹലാലേ കഴിക്കാവൂ. രണ്ടാമത് പറയുന്നു തയ്യിബായതേ കഴിക്കാവൂ, വിശിഷ്ടമായതേ കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഹാനികരമായതൊന്നും കഴിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തന്നെ നമ്മളോട് പറഞ്ഞു. ഓരോ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന കാര്യങ്ങളെപ്പറ്റിയും അവിടുന്ന് മുന്നറിയിപ്പ് നൽകി, പകർച്ചവ്യാധികളുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും പുറത്തോട്ട് പോകരുതെന്നും, പകർച്ചവ്യാധികളുള്ള സ്ഥലങ്ങളിലേക്ക് മറ്റ് സാഹചര്യങ്ങളിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്ന് ആ ഹദീസുകളൊക്കെ വായിച്ചിട്ട് ആധുനിക വൈദ്യശാസ്ത്രം വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. ഇന്ന് പകർച്ചവ്യാധിയുള്ള രോഗികളെ ചില പ്രത്യേകമായ സ്ഥലങ്ങളിൽ താമസിപ്പിക്കാറുണ്ടല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സത്യം ലോകത്തിന്റെ മുമ്പാകെ പറഞ്ഞത് ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പോയി പഠിച്ചതല്ല, ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിന്റെ പുസ്തകം നോക്കി വായിച്ചു പറഞ്ഞതല്ല, മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഏതെല്ലാം മേഖലകളിൽ മനുഷ്യൻ ശ്രദ്ധിക്കൽ ആവശ്യമുണ്ടോ
അവിടേക്കെല്ലാം മാതൃകാപരമായ നിർദ്ദേശങ്ങൾ നൽകിയ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പിതാവ് എന്ന നിലക്കും ഭർത്താവ് എന്ന നിലക്കുമൊക്കെയുള്ള മഹത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു ഡോക്ടർ എന്ന നിലക്ക്, ഒരു ചികിത്സാരി എന്ന നിലക്ക് ജനങ്ങളോട് ആവശ്യമാകുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവിടുന്ന് നൽകുകയാണ്. അതൊന്നും അവിടുന്ന് എവിടെ നിന്നെങ്കിലും പഠിച്ചുണ്ടാക്കിയതല്ല. തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, എല്ലാം അറിയാവുന്ന സർവരൂപത്തിലുള്ള ഹിക്മത്തുകളുടെയും ഉടമയായ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വഹീന്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങളും പറയുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ, ഭൗതികമായ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളെപ്പറ്റിയും അവിടുന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതാ അർത്ഥവത്തായൊരു കാര്യം അവിടുന്ന് നമ്മളോട് പറയുന്നു. എല്ലാം അർത്ഥവത്ത് തന്നെയാണ്, പക്ഷേ നാം പലപ്പോഴും ചിന്തിക്കാതെ പോകുന്നൊരു കാര്യം അവിടുന്ന് പറയാണ്. പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോഴും അതല്ലാത്ത രൂപത്തിലുമൊക്കെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കുടിക്കുന്ന പാനീയങ്ങളുള്ള, ഭക്ഷിക്കുന്ന ഭക്ഷണങ്ങളുള്ള പാത്രങ്ങൾ നിങ്ങൾ മൂടിവെക്കണേ. പാനപാത്രങ്ങൾ നിങ്ങൾ കെട്ടിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ കുടിക്കാനുള്ള ജലം നിറച്ചു വെച്ചിരുന്നത് ചില പ്രത്യേകമായ തോൽപാത്രങ്ങളിലാണ്. ആ തോൽപാത്രങ്ങൾ കെട്ടിഭദ്രമാക്കി വെക്കാൻ നാരികളും നൂലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ആ പറയുന്നത്, പാത്രങ്ങൾ നിങ്ങൾ കെട്ടിമുറുക്കി വെക്കണം. ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങൾ മൂടിവെക്കണം. ഫഇന്ന ഫിസ്സന, അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി ലോകത്തോട് പറയുകയാണ്, ഫഇന്ന ഫിസ്സനത്തി, എല്ലാ വർഷത്തിലുമുണ്ട്, ലൈല ഒരു രാത്രിയുണ്ട്. വേറെ ചില ഹദീഫിൽ കാണാം, എല്ലാ വർഷവും ഒരു ദിവസമുണ്ട്. യൻസിലു ഫിഹാ വബാഉൻ, ആ രാത്രിയിൽ, അതല്ലെങ്കിൽ ആ ദിവസത്തിൽ ഈ ഭൂമിയിലേക്ക് പകർച്ചയായ, അതല്ലെങ്കിൽ വളരെ മാരകമായ ചില രോഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. വളരെ മാരകമായ ചില സാംക്രമിക രോഗങ്ങൾ എല്ലാ വർഷത്തിലെയും ഒരു ദിവസം, അത് ഒരു രാത്രി എന്നാണ് ഈ ഹദീസിലുള്ളത്, ഒരു ദിവസം എന്ന് വേറെ ചില റിപ്പോർട്ടുകളിലും കാണാം. ആ ദിവസത്തിൽ അങ്ങനെ ചില സാംക്രമികമായ മാരക രോഗങ്ങൾ ഇറങ്ങുന്നുണ്ട്. മൂടിവെക്കാത്ത പാത്രങ്ങളോ, അതല്ലെങ്കിൽ കെട്ടിവെച്ച് ഭദ്രമാക്കിയിട്ടില്ലാത്ത പാനജലം സൂക്ഷിച്ച പാത്രങ്ങളോ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള മാരക രോഗങ്ങൾ ആ പാനജലത്തിലേക്ക്, ഭക്ഷണത്തിലേക്ക് ഇറങ്ങാതിരിക്കില്ല. അതുകൊണ്ട് മൂടിവെക്കണേ, നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ, ഇമാം മുസ്ലിം അവിടുത്തെ ഹദീസിൽ 2014 നമ്പർ ഹദീസിലാണ്. നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ ആ ഭാഗത്തുള്ള വിവരണങ്ങൾ നമുക്ക് കാണാം. നോക്കൂ നിങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തൊക്കെയോ ഈ ലോകത്ത് നടക്കുന്നില്ലേ, എവിടെയൊക്കെയോ സംഭവിക്കുന്നില്ലേ, ഏതൊക്കെ പരീക്ഷണങ്ങളാണ്, എന്തൊക്കെ അപകടങ്ങളാണ് ഓരോ രാത്രിയിലും പകലിലുമൊക്കെ നടക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാവുന്നത്, അതൊക്കെ രാപ്പകലുകളെ സൃഷ്ടിച്ചതിൽ ചില ഹിക്മത്തുകൾ നിർണയിച്ചിട്ടുള്ള ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാത്തിൽ ഉലിൽ അൽബാബ്, റബ്ബിനെ അതറിയുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാം പറയുന്നു ആരോഗ്യത്തിന് ഹാനികരമായ സർവകാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം, പകർച്ചവ്യാധികളിൽ നിന്ന് വിട്ടുനിൽക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, മുൻകരുതലുകൾ വേണ്ടതൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിൽ പറഞ്ഞു, എല്ലാം അങ്ങ് തവക്കുലാക്കിയാൽ പോരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫാഉ നിശ്ചയിച്ചിട്ടുള്ളത്, ഓരോ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ചില കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം നടക്കാൻ ഇവിടെ അള്ളാഹു ചില സബബുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, കാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് തവക്കുലാക്കുന്നതിനെതിരല്ല, തവക്കുലാക്കുന്നതിന് ആ കാരണങ്ങളുമായി ബന്ധപ്പെടലെതിരല്ല. വിശപ്പ് തോന്നിയാൽ വിശപ്പ് മാറ്റുന്നവൻ അല്ലയാണ്, പക്ഷേ ആ വിശപ്പ് മാറാൻ അല്ല നിശ്ചയിച്ച ഭക്ഷണം എന്ന സബബ് നാം ബന്ധപ്പെടണം. അതുപോലെ ദാഹം എന്ന് പറയുന്നത്, നമുക്ക് ദാഹിച്ചാൽ ദാഹം മാറ്റുന്നവൻ അല്ല തന്നെയാണ്, പക്ഷേ അള്ളാഹു അതിന് നിശ്ചയിച്ചത് വെള്ളം കുടിക്കുക എന്ന സബബാണ്. ആ സബബുമായി മനുഷ്യൻ ബന്ധപ്പെടണം. അതൊന്നും തവക്കുലിന് എതിരല്ല.
ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞു, വഇദാ മരിദുതു ഫഹുവ യഷീൻ, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹുവാണ് ശിഫ നൽകുന്നവൻ, അപ്പൊ രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലയാണ്. പക്ഷേ അല്ലാഹു അതിനും ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഭൗതികമായ സബബുകളുണ്ട്, ആത്മീയമായ സബബുകളുണ്ട്. രണ്ടുമായും ബന്ധപ്പെടാൻ ഇസ്ലാം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തദാവൂ, നിങ്ങൾ ചികിത്സിക്കണേ, നിങ്ങൾ ചികിത്സിക്കണേ ജനങ്ങളെ. ഫഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ലം യളൽ ദാൻ, ഒരു രോഗത്തെയും അവൻ നിശ്ചയിച്ചിട്ടില്ല. ഇല്ലാ വദഅലഹു ദവാആ, അതിനുള്ള മരുന്നും അതിനുള്ള ചികിത്സയും അവൻ നിശ്ചയിച്ചിട്ടല്ലാതെ. ഗൈറദാഇൻ വാഹിദിൻ, ഒരൊറ്റ രോഗം ഒഴികെ ആ രോഗത്തിന് ചികിത്സയില്ല കേട്ടോ. അതെന്താണ്? അൽ ഹറമോ, വാർദ്ധക്യമാകുന്നു. വാർദ്ധക്യത്തിന് ചികിത്സിച്ച് രോഗം ഭേദമാക്കാൻ കഴിയൂല. വേറെ എന്തും അല്ലാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അബൂദാവൂദ് അവിടുത്തെ സഹീഹിൽ 3855 ഹദീസായി റിപ്പോർട്ട് ചെയ്തതാണിത്. ഇങ്ങനെ ചികിത്സ എന്ന് പറയുന്ന, മരുന്നുകൾ എന്ന് പറയുന്ന കാരണവുമായി ബന്ധപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. രണ്ട് വിധത്തിലുള്ള ചികിത്സ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഭൗതികമായ ലോകത്തുള്ള അല്ലാഹു അവതരിപ്പിച്ചിട്ടുള്ള ഭൗതിക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചികിത്സയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈദ്യശാസ്ത്രത്തെ ഞെട്ടിക്കുന്ന നിലക്ക് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം, ബുഖാരിയിൽ കാണാം. അതുപോലെ തന്നെ ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അബുവാബു തിബ് എന്ന പേരിൽ തിബിനെ സംബന്ധിച്ച് തന്നെ ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. അത്ഭുതകരമാണ് സഹോദരന്മാരെ. അവസരം കിട്ടുന്ന ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തിബിന്റെ മേഖലയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് അവിടുന്ന് നിർദ്ദേശിച്ചിട്ടുള്ള ഹദീസുകളൊക്കെ ഒന്ന് പഠിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കാണാം, ഖുർആൻ തന്നെ പറഞ്ഞൊരു ഔഷധമാണ് തേന്, ഫീഹി ശിഫാഉല്ലിന്നാസ്, അതിൽ ജനങ്ങൾക്ക് ശമന ഔഷധമുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മരുന്നാണ് ഹബ്ബത്തു സൗദ. നമ്മൾ കരിഞ്ചീരകം എന്നും ബ്ലാക്ക് സീഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു പ്രത്യേകമായ വിത്ത്, അത് വലിയ ഔഷധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മഴക്കാലത്തൊക്കെ നമ്മുടെ നാടുകളിൽ പൊട്ടിമുളക്കാറുള്ള കുമിൾ എന്ന് പറയുന്ന, അതല്ലെങ്കിൽ കൂണെന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ ആ വസ്തുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരുന്നായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചില സാമ്പിളുകൾ മാത്രമാണ്. ഇതൊക്കെ പറയുമ്പോ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, എന്തേ രോഗമുണ്ടാകുമ്പോ തേന് കുടിച്ചിട്ട് മാറാത്തത്, എന്തേ തേനില്ലെല്ലാത്തിനും ഔഷധമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കാത്തത് എന്താണ്? നാം വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു പറഞ്ഞതിൽ സത്യസന്ധതയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഉപയോഗിക്കുന്നവന് വല്ല തകരാറുമുണ്ടെങ്കിൽ അതിന്റെ മോശം കാണുമെന്നതല്ലാതെ അപ്പോഴും റസൂല് പറഞ്ഞതിൽ അവിശ്വസിക്കാൻ പാടില്ല, അല്ലാഹു പറഞ്ഞതിൽ അവിശ്വസിക്കാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നോക്കൂ, നിങ്ങൾ ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സംഭവം നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആലാഹു അദ്ദേഹം പറയുന്നു, അന്ന റജുലൻ, ഒരാള് അത്തന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു, അഖീ യസ്തകീ ബത്നഹു, ഇതാ എന്റെ വീട്ടിലെ എന്റെ സഹോദരൻ വയറുവേദന കൊണ്ട് പൊളയുകയാണ്, അവന് വയറു വല്ലാതെ വേദനിക്കുന്നു, വല്ലാത്ത പ്രയാസം അവന് വയറ്റിൽ അനുഭവപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വന്ന് പറഞ്ഞപ്പോ ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്തിഹി അസലാ, നിങ്ങൾ സഹോദരന് പോയി തേന് കുടിപ്പിക്കൂ. തേൻ കൊടുക്കാൻ പറയേ, പോയിട്ട് തേന് കൊടുക്കൂ. അദ്ദേഹം പോയി തേന് കൊടുത്തു മടങ്ങി വരുന്നു. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയേ, രോഗം കൂടിയതല്ലാതെ അയാളുടെ വേദന കൂടിയതല്ലാതെ ശമനം ഒട്ടും കണ്ടില്ലല്ലോ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതും പറഞ്ഞേക്കുന്നു, ഇസ്തിഹി അസലാ, തേന് കൊടുക്കൂ, കുടിപ്പിക്കൂ, വീണ്ടും പോയിട്ട് തേന്. ഈ വ്യക്തി രണ്ടാമതും തേന് കുടിപ്പിച്ചു, മാറ്റമില്ല, രോഗം അധികം തന്നെയാണ്. സുമാതാഹു സാലിസ, മൂന്നാം തവണയും ഈ സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, ഒരു കുറവുമില്ല, അദ്ദേഹത്തിന് വയറിളക്കം കൂടിയിരിക്കുന്നു, വേദനയും ജോറാണ്,
എന്നാണ് മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇസ്തിഹി അസലാ, തേന് കുടിപ്പിക്കൂ, സുമ്മാ തഹു, മൂന്ന് തവണയും ഈ പണി ചെയ്തിട്ട് നിരാശനായിക്കൊണ്ട് ഈ സഹാബി വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, ഫഅൽതു, ഞാനിതൊക്കെ ചെയ്തല്ലോ നബിയേ, ശമനം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്താ പറഞ്ഞത്? സദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് സത്യമാണ്. അള്ളാഹു പറഞ്ഞതിൽ അവിശ്വസിക്കാനൊന്നുമില്ല. അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. പിന്നെ പെശകെവിടെയാണ്? നിന്റെ സഹോദരന്റെ വയറാ കള്ളം പറഞ്ഞത്, നിന്റെ സഹോദരന്റെ വയറാണ് കള്ളം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാലാമതും ഞാൻ നിന്നോട് പറയുന്നു, ഇസ്തിഹി അസലാ, പോയി തേന് കുടിപ്പിക്കൂ, തേൻ കുടിക്കാൻ കൊടുക്കൂ. നാലാമതും ഈ സഹാബി പോയി എന്ന് മാത്രമല്ല, ഫസഖഹു, തേന് കുടിക്കാൻ കൊടുത്തു, ഫബറാ, അദ്ദേഹത്തിന്റെ രോഗം അങ്ങ് പമ്പ കടന്നുപോയി, അദ്ദേഹത്തിന്റെ രോഗം ശിഫയായി എന്ന് ഇമാം ബുഖാരി, അദാ അബുവാബു തിബ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വൈദ്യശാസ്ത്ര രംഗത്തവിടുന്ന് നൽകിയ നിർദ്ദേശങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ഹദീസുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള അബുവാബു തിബ്ബിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇരുതന്നെ മുസ്ലിമിലും കാണാം, പല സ്ഥലത്തും കാണാവുന്ന പ്രശസ്തമായ സംഭവമാണിത്. ഞാനിതെന്തിനാ സൂചിപ്പിച്ചത്? ഇസ്ലാമിലെ ഒരു നിർദ്ദേശം പറയുമ്പോ അത് ചെയ്തു, ഒരു കാര്യവുമില്ല എന്ന് വെച്ച് അതിനെ തള്ളിക്കളയാൻ പാടില്ല, അതിൽ അവിശ്വസിക്കാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് സംസാരിക്കാറില്ല, നൽകപ്പെട്ട ബോധനത്തിന്റെ പിന്തുണയില്ലാതെ അവിടുന്ന് പറയുകയില്ല. അതിൽ അടിയുറച്ച വിശ്വാസം വേണം. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലൈക്കും ബിഹാദിഹിൽ ഹബ്ബത്തി സൗദാ, കരിഞ്ചീരകത്തെ നിങ്ങൾ ഉപയോഗിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കരിഞ്ചീരകം അതൊരു ഔഷധമാണ്, ഫഇന്ന ഫീഹാ ശിഫാഉൻ, അതിൽ ശമനൌഷധമുണ്ട്, അതിൽ രോഗത്തിന് ശിഫയുണ്ട്, മിൻകുല്ലിദാ, എല്ലാ രോഗത്തിനും ശിഫയുണ്ട്, ഇല്ലസാം വസ്സാമുൽ മൗതു, മരണം ഒഴികെയുള്ള സർവ്വരോഗത്തിനും ചികിത്സയാണ് കരിഞ്ചീരകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇങ്ങനെ ധാരാളം റിപ്പോർട്ടുകൾ ഈ വായിച്ച ഹദീസും ഇമാം ബുഖാരിയും അതുപോലെ തന്നെ മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നേരത്തെ പറഞ്ഞ കുമിൽ എന്ന് പറയുന്ന, കൂണെന്ന് പറയുന്ന, അൽകമഅതു മിനൽ മണ്ണി എന്ന് പറയുന്ന മറ്റൊരു ഹദീസും കാണാം. ഇങ്ങനെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം വരെ അന്തം വിട്ട് നിൽക്കുന്ന, അന്ധാടിച്ചു നിൽക്കുന്ന ഒരുപാടൊരുപാട് പ്രയാസങ്ങളുടെ, പ്രശ്നങ്ങളുടെ മറുപടിയായിക്കൊണ്ട് അവർ ഹദീസുകളെ ഇന്ന് അവലംബിക്കുന്നു. ഹദീസുകളിൽ കാണുന്ന ആ നിർദ്ദേശങ്ങളെ ലോകം ഇന്ന് അംഗീകരിക്കുകയാണ്. അത് റബ്ബ്, ആ റബ്ബ് അറിയിച്ചു കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അല്ലാഹു നൽകിയ പവറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്നെങ്കിലും നേടിയെടുത്തതല്ല, അല്ലാഹു അറിയിച്ചു കൊടുത്തതാണ്. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അവനോട് തന്റെ നേതാവ് ആരോഗ്യത്തിന് വിഘാതമായ ഒന്നും മരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആവശ്യമായ നിലക്ക് തന്റെ ആരോഗ്യത്തെ കാത്തിരക്ഷിക്കാനും അത് നിലനിർത്തുവാനും വേണ്ട സർവ്വനിർദ്ദേശങ്ങളും അവിടുന്ന് കൊടുത്തിരിക്കുകയാണ്. കുളിക്കുവാൻ അവിടുന്ന് നിർദ്ദേശിക്കുന്നു. കുളിക്കൽ പുണ്യകർമ്മമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലും കൈകാൽ മുഖവും അടങ്ങുന്ന ഭാഗങ്ങൾ കൃത്യവും വൃത്തിയായിക്കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടല്ലേ? അതേപോലെ തന്നെ ഇന്ന് വൈദ്യശാസ്ത്രം ലോകത്തോട് കൃത്യമായി പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സർവ്വരോഗങ്ങൾക്കും നിമിത്തമായി മാറുന്നത് മനുഷ്യാവിന്റെ ആമാശയമാണ്. അത് പൂർണ്ണമായി നീ നിറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ദുഷിച്ചത് അവന്റെ ആമാശയമാണ്. അത് പൂർണ്ണമായി നിറക്കരുത്, അതിൽ ഒഴിവ് വേണം, വായുസഞ്ചാരത്തിന് ഒഴിവ് വേണം, വെള്ളത്തിന് സ്ഥലം വേണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മാത്രമല്ല, അലൈക്കും ബിസ്സിവാക്ക്, ദന്തരോഗങ്ങൾക്ക് പ്രതിവിധിയായിക്കൊണ്ട് സർവ്വ ഡോക്ടർമാരും പറയുന്നു,
പറയുന്നത് നിങ്ങൾ ദന്തശുദ്ധീകരണം നടത്തണേ എന്നല്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പോയി പഠിച്ചതല്ല, അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം സംസാരിച്ചതാണ്. അലൈക്കും ബിസ്സിവാക്, നിങ്ങൾ ദന്തശുദ്ധി വരുത്തണേ, നിങ്ങളുടെ വായ വൃത്തിയാകുവാനും അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് അവന്റെ തൃപ്തി നേടാനും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിന്റെയും മുമ്പ് ദന്തശുദ്ധി വരുത്തൽ നിർബന്ധമാണെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നൊക്കെ അതിന്റെ പ്രാധാന്യം അവിടുന്ന് വിശദീകരിച്ചു. ലഹരി വസ്തുക്കളെ വിരോധിച്ചു, അതുമായുള്ള സർവ്വബന്ധങ്ങളെയും വിച്ഛേദിക്കാൻ പറഞ്ഞു, ആരോഗ്യത്തിന് ഹാനികരമായ സർവം അവിടുന്ന് വിരോധിച്ചു. അതിന്റെ വകുപ്പിലാണ് പുകവലി പാടില്ലെന്ന് ലോകത്തോടിന്ന് സർവരും ഇന്ന് പറയുന്നു. പുകവലിയെക്കുറിച്ച് സംശയത്തോടെ നോക്കിക്കണ്ടിരുന്നവർ പോലും ഇന്ന് തലകുലിക്ക് സമ്മതിക്കുകയാണ്, അത് പാടില്ലാത്ത സംഗതിയാണ്, ഹറാമാണേ. ഏതെങ്കിലും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ പറയട്ടെ, അള്ളാഹുവിന് വെറുപ്പുള്ള സംഗതിയാണ്, അള്ളാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത സംഗതിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിയോഗം തന്നെ യുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, നല്ല നല്ല വസ്തുക്കളെയൊക്കെ അനുവദിച്ചു കൊടുക്കാനാണ് റസൂലുള്ള വന്നത്. വയുഹരിമു അലൈഹിമുൽ ഖബായിസ, എല്ലാ വൃത്തികേടുകളെയും അവിടുന്ന് അവരുടെ മേൽ വിരോധിച്ചിട്ടുമുണ്ട്. അതിൽ അന്ത്യകാലം വരെ വരാനിരിക്കുന്ന സർവ ഹബീസുകളും വെട്ടുകഴിഞ്ഞു. അതുകൊണ്ട് പുകവലിക്കരുത്, പുകവലി നിഷിദ്ധമാണ്, പുകവലിക്കുന്നവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്, അവന്റെ പിന്നിൽ നമസ്കാരത്തിന് വരെ കൊള്ളില്ല എന്ന് ആധുനിക ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള പണ്ഡിതന്മാര് മുഴുവനും ഫത്വ നൽകിക്കഴിഞ്ഞു എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. എന്തൊരു വൃത്തികെട്ട മണമാണത്! ഇസ്ലാമിൽ കഴിക്കൽ അനുവദനീയമായ ഭക്ഷണമായ ഉള്ളി പോലും കഴിച്ചിട്ട് നാറുന്ന വായയുമായി നിങ്ങൾ പള്ളിയോടടുക്കരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ ഇനിയും ഈ വൃത്തികേട് തുടരുകയാണെങ്കിൽ എന്തേ സംഭവിച്ചത് എന്നൊന്ന് പരിശോധിക്കൽ അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ആരോഗ്യത്തിന് ഹാനികരമായ സർവ്വത്തിൽ നിന്നും വിട്ടു നിൽക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശമാണ്. അത് നമുക്ക് ഈ ലോകത്തും നമുക്ക് വലിയ നന്മയാണ്, പരലോകത്തും നമുക്ക് നന്മയാണ്. അതോർത്തുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ മേഖലയിലെ കാര്യങ്ങളും നമ്മുടേതായ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് ആ മേഖലയിൽ നാം സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ പകർന്നു കിട്ടിയ ജീവിതത്തിന്റെ സർവമേഖലകളിലേക്കുമുള്ള നിർദ്ദേശങ്ങളെ ശിരസാവഹിക്കുന്ന പിന്തുടരുന്ന നല്ലവരിൽ ഭാഗ്യവാന്മാരിൽ നമ്മയേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله أما بعد فاتقوا الله عباد الله الله സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം വരുന്ന അവസ്ഥയെ പരമാവധി പ്രതിരോധിക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും രോഗം വന്നുകഴിഞ്ഞാൽ ചികിത്സിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികമായ ചികിത്സ മാത്രമല്ല ഇസ്ലാമിലുള്ളത്, ആത്മീയ ചികിത്സ കൂടിയുണ്ട്. ഇസ്ലാമിലെ ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് ഏത് രോഗവും നൽകുന്നതും ശിഫയാക്കുന്നതുമൊക്കെ അല്ലാഹുവാണ്. അവനോട് ദുആ ചെയ്യുക എന്നത് ഒരാത്മീയമായ ചികിത്സയാണ്. പ്രാർത്ഥന, ആ പ്രാർത്ഥനയിലൂടെയാണ് നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പല മുസീബത്തുകളെയും തടുക്കാനും പ്രതിരോധിക്കാനും ഉതകുന്ന ഏറ്റവും വലിയ ഒരു ഔഷധം തന്നെയാണ് ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ആ വിഷയത്തിൽ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് പറഞ്ഞ ഒരൊറ്റ സംഭവം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്മാൻ ബിൻ അബിൽ ആസ് റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. ഇതിനെപ്പറ്റി വജാൻ, ഒരു വേദന. യജിദുഹു ഫീ ജസദിഹി മുന്ദു അസ്ലമ, മുസ്ലിമായത് മുതൽ അദ്ദേഹം ശരീരത്തിൽ ഒരു വേദന അനുഭവിക്കുന്നു. ശരീരത്തിൽ നിന്ന് വേദന വിട്ടുമാറുന്നയില്ല. എപ്പോഴും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അദ്ദേഹം വല്ലാത്ത വേദന അനുഭവിക്കുകയാണ്.
അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ചികിത്സ പറഞ്ഞു കൊടുക്കും. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിന്റെ ശരീരത്തിൽ വേദന തോന്നുന്ന ഭാഗത്ത് നിന്റെ കൈ നീ വെക്കുക. നിന്റെ ശരീരത്തിൽ വേദന തോന്നുന്ന ഭാഗത്ത് നീ നിന്റെ കൈ വെക്കുക. എന്നിട്ട് വഖുൽ ബിസ്മില്ലാഹ് സലാസൻ, നീ മൂന്ന് തവണ ബിസ്മില്ലാഹ് 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 എന്ന് നീ പറയുക. വഖുൽ സബ്അ മറാത്ത്, അതിന്റെ ശേഷം ഏഴ് തവണ നീ ഇങ്ങനെ ചൊല്ലുക. അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിറു. എന്താണ് ഇതിന്റെ അർത്ഥം? അത് ഏഴ് തവണ ചൊല്ലാൻ പറയുന്നു. അഴുതു, ഞാൻ അഭയം ചോദിക്കുന്നു, ഞാൻ കാവലിനെ തേടുന്നു. അള്ളാഹുവിന്റെ പ്രതാപത്തെ മുൻനിർത്തിക്കൊണ്ട്, അല്ലാഹു അസീസല്ലേ, അള്ളാഹു എല്ലാത്തിനും പ്രതാപമുള്ള അന്തസ്സുള്ളവനാണ്. അള്ളാഹുവിന്റെ ഇസ്സത്ത് മുഖേന ഞാൻ കാവൽ ചോദിക്കുന്നു. വഖുദ്റതിഹി, അള്ളാഹുവിന്റെ പവർ, അള്ളാഹുവിന്റെ അറ്റമില്ലാത്ത കഴിവുണ്ടല്ലോ, ആ കഴിവും മുഖേന ഞാൻ കാവൽ ചോദിക്കുന്നു. മിൻ ശരീമാ അജിദു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ ശരില്ലെന്ന്. വൗഹാദിറു, ഈ രോഗം എന്തായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുവോ. അങ്ങനെ ഞാൻ എന്തൊന്നിനെ ഭയപ്പെടുന്നുവോ, ആ ഭയപ്പെടുന്നവയുടെ ശരിൽ നിന്നും ഞാനിതാ അള്ളാഹുവിന്റെ പ്രതാപത്തെ മുൻനിർത്തി, അവന്റെ കുദറത്തിനെ മുൻനിർത്തി ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് ഏഴ് തവണ നീ പറഞ്ഞോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ആത്മീയ ചികിത്സകൾ എമ്പാടുമുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് മാത്രം സാമ്പിൾ എന്ന് പറഞ്ഞതാണ്. അത്ര വലിയൊരു പ്രത്യേകത അതിനുണ്ട്. ചികിത്സകൾ തുടരുമ്പോഴും, ഭൗതിക ചികിത്സകൾ തുടരുമ്പോഴും പ്രാർത്ഥന ഒഴിവാക്കരുത്, പ്രാർത്ഥന ഒഴിവാക്കരുത്. ഇന്ന് നിങ്ങൾ നോക്കൂ, പ്രാർത്ഥന ഒരു പ്രത്യേകമായി മനുഷ്യനൊരു ആശ്വാസം കൊടുക്കുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് നിങ്ങളിന്ന് കണ്ടിട്ടില്ലേ പല ചികിത്സാരികളും അവരുടെ ചികിത്സാ കേന്ദ്രങ്ങളുടെ മറവിൽ ശിർക്ക് വിൽക്കുകയാണ്, ശിർക്ക് വിൽക്കുകയാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറയാൻ മാത്രമുള്ള പല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, അവിടെ ചികിത്സ പലപ്പോഴും ഫ്രീയാണ്, ഓപ്പറേഷനുകൾ ഫ്രീയാണ്, ഭാരിച്ച ചെലവുകളിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകുന്ന ഹോസ്പിറ്റലുകൾ പല ആൾദൈവങ്ങളുടെയും പേരിൽ ഇന്ന് രാജ്യത്തുണ്ട്. അതിന്റെയൊക്കെ മറവിൽ അവർ രോഗികളോട് ആദ്യം പറയുന്നത് പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ എന്നാണ്. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ആ മർമ്മത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചുകൊണ്ട് പറയുന്നത്, ഒനേ ചികിത്സിക്കുമ്പോ പ്രാർത്ഥന മറക്കരുതേ. പ്രാർത്ഥന, വേദനയുണ്ടാകുമ്പോ റബ്ബിനോടാ പറയേണ്ടത്, എത്രയോ പാവങ്ങൾ ഇത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പോയിട്ട് ചികിത്സ ഫ്രീ അല്ലേ, അതുകൊണ്ട് ഇവിടുത്തെ ഈ കാവിയുടുത്ത ഡോക്ടർ എന്ന് പറയുന്നവരെന്ന് കേട്ടാൽ എന്താ, ലോഹപുതച്ച അച്ഛൻ പറയുന്നവരെന്ന് കേട്ടാൽ എന്താ എന്ന് വിചാരിച്ച് സ്നേഹനിധിയായ യേശുവിനോടെന്ന്, അതല്ലെങ്കിൽ ബാബയോടെന്ന് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവനൊരു പക്ഷേ അള്ളാഹുവിന്റെ ആ പരീക്ഷണം എന്ന നിലക്ക് കഴിച്ച മരുന്നിന്റെയും അടിസ്ഥാനത്തിൽ രോഗം ശിഫയായാൽ മുശ്രിക്കും കാഫിറുമായിട്ട് പുറത്തിറങ്ങുന്ന ഒരവസ്ഥ ഇന്നില്ലേ? അതുകൊണ്ട് സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സ പറഞ്ഞപ്പോ ആത്മീയ ചികിത്സ പറഞ്ഞ കൂട്ടത്തിൽ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചിരിക്കുന്നു. മന്ത്രങ്ങളും ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളാണ്. അതല്ലാതെ നിലക്ക് നിങ്ങൾ നോക്കൂ, നമ്മുടെ മുസ്ലിം സമുദായം പഠിപ്പിക്കുന്ന ഒരു മന്ത്രം, മുഹിയുദ്ദീൻ ഷെയ്ഖിന് 99 നാമങ്ങൾ ഉണ്ടെന്ന് പറയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിലുള്ളതാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്നൊരു ഹദീസിലുണ്ട്. കിടയൊപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മുഹിയുദ്ദീൻ ഷെയ്ഖിന് 99 നാമങ്ങളുണ്ടെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ആ നാമങ്ങൾ എഴുതി ഉറുക്കാക്കി കെട്ടുകയോ മന്ത്രിക്കുകയോ ചെയ്താൽ പനി, ശൈത്താൻ മുതലായതിന്റെ ഉപദ്രവങ്ങൾ കാക്കപ്പെടുന്നതാണ്. ഈ 99 പേര് ഒന്നുകിൽ എഴുതിയിട്ട് ഉറുക്കാക്കി കെട്ടുക, അല്ലെങ്കിൽ മന്ത്രിക്കുക ചെയ്താൽ പനി, ശൈത്താൻ പോലെയുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും കാക്കപ്പെടുന്നതാണ്. ഇസ്ലാമാണോ ഇതാ പറയുന്നത്? ആത്മീയ ചികിത്സയുണ്ട് ഇസ്ലാമിൽ, പക്ഷേ ആ മറവിൽ മനുഷ്യനെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ചികിത്സാരികളാണ്.
മരണക്കാർ, കൂടോത്രക്കാർ, ദുർമന്ത്രവാദികൾ, അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മനുഷ്യന്റെ പ്രയാസങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, തവളത്തോലിൽ ചികിത്സ ഏർപ്പാട് ചെയ്യുന്നവർ, അത് കരിങ്കുരങ്ങിന്റെ തോലിൽ പ്രത്യേകമായ രൂപത്തിൽ കരിങ്കുരങ്ങിന്റെ തല വെട്ടിയെടുത്ത് ചില പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നവർ, പിഞ്ഞാണത്തിൽ എഴുതണമെന്ന് പറയുന്നവർ, എരഞ്ഞി തോലിൽ എഴുതണമെന്ന് പറയുന്നവർ, വെള്ളരിക്കയിൽ ചികിത്സ നടത്തി ആണിയടിച്ച് പഴം കബറിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണം എന്ന് പറയുന്നവർ, കോഴിയുടെ ചോരയൊലിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി വിക്രുകൾ ചൊല്ലി മന്ത്രിക്കണമെന്ന് പറയുന്നവർ, ഇങ്ങനെ നൂറുകൂട്ടം ശൈത്താനിക മന്ത്രത്തിന്റെ ആളുകൾ ചികിത്സാരികൾ എന്ന നിലക്ക് നമുക്ക് ചുറ്റും വട്ടം കറങ്ങുകയാണ്. മുസ്ലിം പതറാൻ പാടില്ല, മുസ്ലിം പകച്ചു നിൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചികിത്സിച്ചോളൂ. ആ ചികിത്സയിൽ അവിടുന്ന് അനുവദിച്ച ഭൗതിക ചികിത്സയും അവിടുന്ന് അനുവദിച്ച ആത്മീയ ചികിത്സയുമാണ് നമുക്ക് കരുണീയമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മേഖലയിൽ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാനും അവരുടെ മുമ്പിൽ നമിക്കാനും ഉതകുന്ന ഒരു ചികിത്സയെയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ആത്മീയ ചികിത്സ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുള്ള അല്ലാഹുവോടുള്ള പ്രാർത്ഥനകളാണ്. അത് ധാരാളം ഉണ്ട് താനും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സലുല്ലാഹുൽ ആഫിയ, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചോളൂ. ആരോഗ്യത്തിന് അല്ലാഹുവിനോട് ചോദിക്കണം. ഫൈന്നഹു ലം യുഅതബുദു ശൈഅൻ അഫ്ളല മിനൽ ആഫിയ, ആരോഗ്യം നൽകപ്പെടുക എന്നതിലപ്പുറം ഒരു ശ്രേഷ്ഠതയിൽ ഒരാൾക്ക് ലഭിക്കാനില്ല. അപ്പൊ അത്ര വലിയൊരു സംഗതിയാണ് ആരോഗ്യം, നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതിന് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കണം. അവിടുന്ന് ഒരു മജ്‌ലിസിൽ ഇരുന്ന് വിരിയുമ്പോ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനാ വചനങ്ങളിൽ നമുക്ക് കാണാം. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا. നമുക്ക് കാണാം എന്താണ് ഇതിൽ പറയുന്നത്. അല്ലാഹുവേ, എന്റെ കേൾവി, എന്റെ കാതുകൾ, എന്റെ കണ്ണുകൾ, എന്റെ ശരീരത്തിന്റെ ശക്തി, അതൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം അതുകൊണ്ടൊക്കെ എനിക്ക് സുഖം കിട്ടണേ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം, ഹയാത്തിലുള്ളയിടത്തോളം എനിക്ക് എന്റെ കണ്ണ് ഉപയോഗപ്പെടണേ, എന്റെ കാത് ഉപയോഗപ്പെടണേ, എന്റെ ശക്തി ഉപയോഗപ്പെടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ റബ്ബ് അവന്റെ ദൂതനെ പഠിപ്പിച്ചു കൊടുത്ത് അവിടുന്ന് നമുക്ക് നിർദ്ദേശിച്ചവയാണ്. ഇതൊന്നുമല്ലാത്ത ആത്മീയ ചികിത്സ എന്ന പേരിൽ പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്ന് വിസിറ്റിന് വന്നിട്ട് ഇവിടെ റൂമെടുത്തുകൊണ്ട് കള്ള ചികിത്സകളായി കൂടുന്ന ദുർമന്ത്രവാദികളുണ്ട്. സൂക്ഷിക്കണം, അവരെക്കുറിച്ച് ജാഗ്രതയിലിരിക്കണം. നിങ്ങളുടെ ഈമാനിനെ അവർ പോക്കറ്റടിക്കുകയാണ്. പണം ധാരാളം പോക്കറ്റടിക്കുന്നതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇസ്ലാം ചികിത്സ പറയുന്നു, പക്ഷേ അതിനൊക്കെ ഇസ്ലാമിന് ചില പ്രത്യേകമായ നിയമങ്ങളുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്. അവ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് ഈ ലോകത്തും രക്ഷയാണ്, നാളെ പരലോകത്തും രക്ഷയാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തിന് പകർന്നു കിട്ടിയ രണ്ട് മേഖലയിലെയും ചികിത്സാ ശാസ്ത്രങ്ങളെ സംബന്ധിച്ച് ബോധവാന്മാരായിക്കൊണ്ട് നിത്യജീവിതത്തിൽ ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവിടുന്ന് നിർദ്ദേശിച്ച വഴിത്താരയിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ എല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, കെടുതികളിൽ നിന്ന്, രാജ്യത്തൊട്ടാകെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽപ്രദേശമായ ദുബൈയിൽ ആഴ്ചകളോളമായി പല സമയങ്ങളിലായി വമ്പിച്ച അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നിനക്കാതെ വിചാരിക്കാതെ കോടികളുടെ നഷ്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവോട് ദുആ ചെയ്യുക, പടച്ച തമ്പുരാനാണ് എല്ലാം ഈ ലോകത്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. റബ്ബിനോട് പറയുകയല്ലാതെ നിവൃത്തിയില്ല. ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ രൂപത്തിലുള്ള അപകടങ്ങളും ദുരന്തങ്ങളും നാം കേൾക്കുമ്പോഴും നാം നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുക. ഒരാളെയും കുറ്റപ്പെടുത്തരുത്, അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുക. നാഥ, എന്റെ ഏതെങ്കിലും ഒരു ദുഷിച്ച പ്രവർത്തനം കാരണമാണോ ഈ ലോകത്ത് വല്ലതും സംഭവിക്കുന്നത്? അല്ലാഹുവേ മാപ്പ്,
പടച്ചവനെ, അള്ളാഹുവേ, എന്റെ പാപം മുഖേന നീ ഞങ്ങളെ നശിപ്പിക്കരുതേ എന്ന് ഓരോരുത്തരും മറ്റൊരാളെ കുറ്റപ്പെടുത്താനല്ല, അവരവരുടെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സ്വയം വന്ന് ശുദ്ധരാവാൻ ഈ കാണുന്ന ദുരന്തങ്ങളൊക്കെ നമുക്ക് നിമിത്തമാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ആ പ്രയാസം സഹിക്കുന്ന സഹോദരങ്ങളുണ്ട്, അവരെ സഹായിക്കണം, അവരെ സാന്ത്വനിപ്പിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എപ്പോഴാണ്, എവിടെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞുകൂടാ, റബ്ബിനോട് തേടുക. അല്ലാഹുവേ, നീ ഞങ്ങളെ രക്ഷിക്കണേ, നീ ഞങ്ങളെ കാത്തുകൊള്ളണേ എന്ന് നിരന്തരം സഹോദര നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. റഹമുറാഹിമീനായ നാഥൻ സർവ്വദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാനാവാത്ത വേദനകളിൽ നിന്ന്, അസഹ്യമായ പരീക്ഷണങ്ങളിൽ നിന്ന് നാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൽ ദഅവാത്തി വഖാളിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ അജർനാ മിനന്നാർ. അല്ലാഹുമ്മ അജർനാ വഅജിർ വാലിദീന മിനന്നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.